പടിഞ്ഞാറത്ര ഗ്രാമപഞ്ചായത്തിൽ കാടുവെട്ട് മെഷീൻ വിതരണത്തിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് LDF കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2018-19 സാമ്പത്തിക വർഷം കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും 2100 രൂപ ഗുണഭോക്തൃ വിഹിതം വാങ്ങി കാടുവെട്ട് യന്ത്രം വിതരണം നടത്തിയതിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടത്തിയെന്നാണ് LDF ആരോപിക്കുന്നത്. പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച 64 കുടുംബശ്രീ യൂണിറ്റുകൾക്കും SC വിഭാഗത്തിൽ 25 കുടുംബശ്രീ യൂണിറ്റുകൾക്കും എന്ന നിരക്കിൽ ആകെ 89 കാടുവെട്ട് മിഷനുകളാണ് വിതരണം ചെയ്തതെന്നും ഭരണസമിതി തീരുമാനങ്ങൾ അട്ടിമറിച്ചും പർച്ചേസ് നിയമങ്ങൾ പാലിക്കാതെയും മാനന്തവാടിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും 13,000 രൂപ മുടക്കി വാങ്ങിയ കാടുവെട്ടി യന്ത്രങ്ങൾ 21,000 രൂപ നിരക്കിലാണ് വിതരണം നടത്തിയതെന്നും LDF അംഗങ്ങൾ പറഞ്ഞു. കുടുംബശ്രീ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ പോലും അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം കൂടിയാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. 10 ലക്ഷത്തോളം രൂപയുടെ അഴിമതിയാണ് ഈ മെഷീൻ വിതരണത്തിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് എന്നതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ ഇനത്തിൽ മാത്രം 10 ലക്ഷത്തോളം രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും LDF കുറ്റപ്പെടുത്തി. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ PG സജേഷ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി രാജീവൻ, KC ജോസഫ്, LJD പഞ്ചായത്ത് സെക്രട്ടറി CA അബ്ദുൾ റഷീദ് എന്നിവർ പങ്കെടുത്തു. വയനാട് വിഷൻ, കൽപ്പറ്റ.